പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷ് പഴഞ്ഞികാരനാണ്. ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാറുണ്ട്. എല്ലാ കമിതാക്കൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രണയിനികൾക്കും എല്ലാവർക്കും എൻ്റെ സന്തോഷം ഞാൻ പറയുകയാണ്. കാരണം ഇങ്ങനൊരു ഡേറ്റ് ആദ്യ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരുപാട് ആൾക്കാർ ഇത് ആഘോഷിക്കേണ്ടതെന്ന് നമ്മൾക്ക് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ യൂട്യൂബിലൂടെ അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ അതിലുപരി പാർക്കിലൂടെ ഓരോരോ സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്രക്കാരോട് സ്നേഹം മാത്രമുള്ളൂ. അതിലുപരി ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഒരുപാട് ആൾക്കാർ കല്യാണം കഴിയാത്ത ആൾക്കാരുണ്ട് ഇവിടെ. കാരണം കല്യാണം, അതായത് ഞാൻ എൻ്റെ അറിവിൽ വെച്ചിട്ട് ഒരു എത്രയോ മാന്യമായിട്ട് ജോലി ചെയ്യണം, ഇതെന്തതിന് കാരണം എന്നറിയില്ല. ആരും ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ജോലിയുള്ളവരും ഒരുവിധം കുഴപ്പമില്ലാത്തവരൊക്കെ ഉണ്ട്. ഈ ആൺകുട്ടികൾ, അവർക്കൊന്നും നമ്മുടെ നാട്ടിൽ പെണ്ണ് കിട്ടാനില്ല, കേരളത്തിൽ പ്രത്യേകിച്ച്. ഇതെന്തതിൻ്റെ വിഷയമെന്ന് എനിക്കറിയില്ല. ഞാൻ നല്ലൊരു പോസ്റ്റ് കണ്ടു, നേപ്പാളിലെ ഒരു പയ്യൻ എഫ് പോസ്റ്റ് ഇട്ടതാണ്. അവിടെ പെൺകുട്ടികളെന്നെ അവരുടെ അച്ഛനമ്മമാർ വന്നിട്ട് കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ. നമ്മുടെ കേരളത്തിൽ മാത്രം അത് സംഭവിക്കുന്നില്ല. എന്താണെന്നറിയില്ല, പെൺകുട്ടികൾക്ക് മുടിഞ്ഞ ഡിമാൻഡാണ്. എന്താ അതിൻ്റെ കാരണം ചോദിച്ചേക്കും അറിയില്ല. എന്തായാലും ഇതൊരു പ്രത്യേക ഘട്ടത്തിലൂടെയാണ് നടക്കുന്നത്. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പെൺകുട്ടികളെ കിട്ടാണ്ട് നടക്കാറുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വരണം, അതിന് തക്കതായ ഒരു മാറ്റം വരണം, അങ്ങനെ ഒരു കാലം വരണം. എന്താ സംഗതി എന്നറിയില്ല. ഇനി കാലം പോയി പോയിട്ട് ആൺകുട്ടികൾ അങ്ങോട്ട് പോയിട്ട് സ്വർണ്ണം ഇട്ടിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നാട് നീങ്ങണമെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് അതിൻ്റെ ശരിക്കായിട്ട് വാസ്തവം. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സാധാരണയ്ക്ക് നമ്മുടെ അവിടെ നാട്ടിൽ ഇങ്ങോട്ട് പെൺകുട്ടികൾ സ്വർണം അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനമൊക്കെ ഒരു കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ അച്ഛനമ്മമാർ കൊടുത്തിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്, പെൺകുട്ടികളെ പറഞ്ഞയക്കുക. ഇനി വരാൻ പോകുന്ന കാലഘട്ടം, ഞാൻ ഒരു എക്സ്ട്രാ മൈൻഡായിട്ട് പറയുകയാണ്, ഇനി വരാൻ പോണ ഒരു കാലഘട്ടം പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ സ്വർണം കൊടുത്തിട്ടിട്ട് കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. നല്ല കാര്യങ്ങളാണ്, മാറ്റങ്ങൾ വരണം. ഇത്രമാത്രമേ പറയുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല, ഇപ്പോൾ ഈ എന്താ പറയുക, ഇതൊരു നെഗറ്റീവ് പറയാണ്, പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഈ കള്ള് കഞ്ചാവ് അങ്ങനത്തെ ഒരുപാട് ടീംസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവരും മുമ്പ് ഞാൻ ഇപ്പം ഞാൻ ഇന്നാൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനത്തെ ടീംസിനൊക്കെ ഇതൊരു പൊതുമൊഴിയാണ് നാട്ടിൽ. അതായത് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ പറയാം, ആ കള്ളും കഞ്ചാവ് അടിച്ചിറക്കണമെന്നൊക്കെ പെണ്ണ് കിട്ടുന്നുണ്ട്. അല്ലെ ആ മുടി വളർത്തിയിട്ട് ഇങ്ങനെ മുടി അറുത്തിയിട്ട് ഷോർട്സ് പാൻറ്റ് അങ്ങനെ ഇങ്ങനെ കിട്ടി നടക്കുന്നവർ പെണ്ണ് കിട്ടാണ്ട്, മാന്യമായിട്ട് നടക്കുന്നവർ പെണ്ണ് കിട്ടാനില്ല. ഈ വാലന്റൈൻസിൻ്റെ ഇടയിൽ അപ്പം നമ്മൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ഇതുപോലെ ചില സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പെൺകുട്ടികളെ കിട്ടാണ്ട് നടക്കുന്നുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ പോണത് ഇമ്മാതിരി ആൾക്കാരോടൊപ്പമാണ്. പിന്നെ ഇനി നാളെ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികൾ കൊണ്ടുപോയിട്ട് പെൺകുട്ടികൾക്ക് സ്വർണം, ആരാണ് കൂടുതൽ സ്വർണം തരല് ആ രീതിയിൽ കല്യാണം കഴിക്കാനാണ് ചാൻസ്. പക്ഷേ ഈ സ്വർണം കൊണ്ടുവരുന്ന കേസ് നമുക്ക് ഇത് ഓപ്പണായിട്ട് പറയാനും പറ്റില്ല. ഇതൊരു ആശയം മാത്രമാണ്, കാരണം ലീഗലായിട്ട് തന്നെ അനുവദിക്കുന്നില്ല. കാരണം ലീഗലായിട്ട് ഈ സ്വർണത്തിനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കും എതിരാണ്. ആശയങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.